നമസ്കാരം മംഗള ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബിനി പ്രേംരാജ് മറന്നാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജൻ സക്രയുടെ അറസ്റ്റ് സുപ്രീം കോടതി തടഞ്ഞു ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് നടപടി മൂന്നാഴ്ചത്തേക്ക് ശേഷം കേസ് പരിഗണിക്കുന്നതുവരെയാണ് അറസ്റ്റ് തടഞ്ഞത് ഷാജൻ സക്രയ്ക്കെതിരായ കേസ് എസ് സി എസ് ടി അതിക്രമ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരില്ലെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു എന്നാൽ അപകീർത്തിപരമായ പരാമർശങ്ങളാണ് ഷാജൻ സക്രിയ നടത്തിയതെന്ന വാദം അദ്ദേഹം ശരിവച്ചു ഷാജൻ സക്രിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുകയായിരുന്നു കോടതി എന്നാൽ ഷാജൻ സക്രിയെ അറസ്റ്റ് ചെയ്യുന്നത് തടഞ്ഞ സുപ്രീം കോടതി കേസിൽ സംസ്ഥാന സർക്കാരിന് നോട്ടീസ് നൽകി മുതിർന്ന മാധ്യമ പ്രവർത്തകന്റെ സ്വാതന്ത്ര്യമാണ് കോടതി പരിഗണിക്കുന്നതെന്ന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് പറഞ്ഞു വാക്കുകൾ നിയന്ത്രിക്കാൻ ഷാജൻ സക്രിയ ഉപദേശിക്കണമെന്ന് അഭിഭാഷകരോട് ചീഫ് ജസ്റ്റിസ് ആവശ്യപ്പെട്ടു കുന്നത്തുനാട് എം എൽ എ പി വി ശ്രീനിജൻ നൽകിയ കേസിലാണ് സുപ്രീംകോടതിയുടെ ഇടപെടൽ വ്യാജവാർത്ത നൽകി വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ ശ്രമിച്ചെന്ന പി വി ശ്രീനിജൻ എംഎൽഎയുടെ പരാതിയിലാണ് ഷാജിനെതിരായ കേസുകളിൽ ഒന്ന് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഷാജിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിനെ തുടർന്നാണ് സുപ്രീംകോടതിയെ സമീപിച്ചത് പി വി ശ്രീനിജൻ എംഎൽഎയുടെ പരാതിയിലാണ് ഷാജിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഹർജി പതിനേഴിന് പരിഗണിക്കാനായിരുന്നു സുപ്രീംകോടതി നേരത്തെ തീരുമാനിച്ചിരുന്നത് അടിയന്തര പ്രാധാന്യമുള്ള ഹർജിയാണെന്ന് ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്നാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ ബെഞ്ച് പരിഗണനയ്ക്കെടുത്തത് ശ്രീനിജനെ അധിക്ഷേപിച്ച് മെയ് ഇരുപത്തി അഞ്ചിന് മറുനാടൻ മലയാളി ചാനലിൽ വന്ന വാർത്ത പിന്നീട് വിവിധ മാധ്യമങ്ങളിലൂടെ ഷാജൻ സക്രിയ വ്യാപകമായി പ്രചരിപ്പിക്കുകയായിരുന്നു ഇതിനെതിരെ ജൂൺ എട്ടിനാണ് എം എൽ എ എളമക്കര പോലീസിൽ പരാതിപ്പെട്ടത് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതോടെ ഷാജൻ ഒളിവിൽ തുടരുകയായിരുന്നു തുടർന്ന് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ആവശ്യം അംഗീകരിച്ചില്ല അതേസമയം ആരാണ് ഈ പി വി അൻവർ ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഞങ്ങളല്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനാണ് മാധ്യമങ്ങൾക്കെതിരായ പി വി അൻവർ എം എൽ എയുടെ നീക്കങ്ങളെ വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം സതീശന്റെ വാക്കുകൾ ഇങ്ങനെ മാധ്യമ സ്ഥാപനങ്ങൾക്ക് ചെസ്റ്റ് നമ്പർ കൊടുത്ത് പൂട്ടിക്കുമെന്ന ഭീഷണി മുഴക്കുന്നു അൻവർ പറയുന്നതനുസരിച്ച് പോലീസ് പോകുന്നു മാധ്യമപ്രവർത്തകരെ അധിക്ഷേപിക്കാൻ എം എൽ എ നേതൃത്വം നൽകുന്നു പിന്നാലെ സൈബർ ആക്രമണം നടക്കുന്നു വെല്ലുവിളിക്കാൻ ആരാണ് പി വി അൻവറിന് ധൈര്യം കൊടുക്കുന്നത് ആരാണെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് തുറന്നടിച്ചു പോലീസ് നടപടിക്കെതിരെ ഹൈക്കോടതി വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് നടപടികൾ പാലിക്കാതെ ഫോണുകൾ പിടിച്ചെടുക്കരുത് എന്നതാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് മാധ്യമപ്രവർത്തകൻ വിശാഖന്റെ ഹർജി പരിഗണിക്കുന്നതിനിടയിലാണ് ഹൈക്കോടതി പോലീസിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയത് വിശാഖന്റെ ഫോൺ ഉടൻ വിട്ടു നൽകണമെന്ന ഉത്തരവും കോടതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രതിയല്ലാത്ത ആളുകളുടെ ഫോൺ എങ്ങനെ പിടിച്ചെടുക്കുമെന്നാണ് ഹൈക്കോടതി ചോദിക്കുന്നത് പ്രതിയല്ലാത്ത ആളെ കസ്റ്റഡിയിലെടുക്കാൻ എങ്ങനെ സാധിക്കുമെന്നും പോലീസിനോട് ഹൈക്കോടതി ചോദിച്ചു നന്ദി നമസ്കാരം